ഹലോ ജാങ്കോസ്പേസ് യൂസ്, തണ്ണീർമത്തൻ ദിനങ്ങൾ ഫിലിമിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഹായ് വിനീത് ഏട്ടാ, അപ്പോൾ ഈ ഫിലിമിലെ ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിൽ ഒരു സ്കൂൾ മാഷ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. രവി പത്മനാഭൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സ്കൂൾ മാഷ് എന്നൊക്കെ ചെറുതായിട്ടൊരു വ്യത്യാസമുള്ള ചെറിയൊരു എക്സെൻട്രിസിറ്റി ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. കൂടുതൽ എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം ചില സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇയാൾ ഗോതുരത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ സ്കൂളിലുള്ള കുട്ടികളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും, പിന്നെ അതിൽ പർട്ടിക്കുലറായിട്ട് ജെയ്സൺ എന്ന് പറയുന്ന മാത്യു ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്, ആ ക്യാരക്ടറുമായിട്ടുള്ള ഇയാളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളുമാണ് എൻ്റെ ഒരു ഏരിയ. അപ്പോൾ ഡയറക്ടർ ഗിരീഷ് സാറുടെ കൂടെയുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. ഗിരീഷും ഗിരീഷിൻ്റെ കൂടെയുള്ള ടീമും ഒക്കെ അവർ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമായിരുന്നു. അവർ പെർഫോമൻസിന് സെറ്റ് ചെയ്യുന്ന മീറ്റർ, ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതിനേക്കാളും മാറിയിട്ട് വേറൊരു രീതിയിലാണ് അവരെന്നെ പെർഫോം ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എല്ലാം ചെറുപ്പക്കാരാണ്, എല്ലാവരും ഈ ഒരു 25 വയസ്സ് 26 വയസ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഏജിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഏജിലുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ സിനിമയിലേക്ക് എൻട്രി ചെയ്യാണല്ലോ, അപ്പോൾ അവർക്കൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട്, അവർക്ക് പ്രൂവ് ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഫയറുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അവർ എൻട്രി ചെയ്യാണല്ലോ. ഇപ്പൊ ഈ ഫിലിമിന്റെ ട്രെയിലർ അതുപോലെ സോങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വിഷ്വൽസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ജോമോൻ ആണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ്. ജോമോനും വിനോദ് ഇല്ലംപള്ളി വിനോദേട്ടനും കൂടിയിട്ടാണ് ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ സ്കെഡ്യൂളിൽ വിനോദേട്ടനാണ് ക്യാമറ ചെയ്തത്. അപ്പോൾ ജോയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് ജോ ഇൻഡിപെൻഡൻറ്റ് ക്യാമറമാനാവുന്ന സിനിമ ചാപ്പകുരിശാണ്, അതിൽ ഞാനുണ്ടായിരുന്നു. അതിനു മുമ്പ് ജോ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ട്രാഫിക്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം തൊട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. ഇപ്പോൾ ജോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയിൽ ഞാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു ലെവലിലല്ല ഇന്ന് ജോമ. ഇന്ന് അവൻ ബോളിവുഡിലൊക്കെ ഉള്ള ഹിന്ദി ഫിലിംസ് സിംബ എന്ന് പറയുന്ന പടം ചെയ്തു. ഇപ്പോൾ അക്ഷയ് കുമാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാണ്. ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ വിനീതേട്ടൻ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് എന്താണ് ഫോക്കസ് ചെയ്യാറ്? ടോട്ടൽ സ്ക്രിപ്റ്റ്. അതിൻ്റെ ഒരു അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമല്ല, നമുക്കിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഗിരീഷ് പറയുമ്പോൾ എനിക്കിങ്ങനെ അടുത്തെന്ന് പറഞ്ഞിട്ട് കേട്ടോണ്ടിരിക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോ മിനിറ്റ് ഇടപെട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ചെറിയ ചെറിയ തമാശകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവസാനം വരെ നമ്മൾ എൻ്റർടൈൻ ചെയ്യിച്ച് നിർത്തുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു സിനിമയിൽ. പിന്നെ ഒരാൾ വന്ന് പറയുമ്പോൾ അയാളിത് ചെയ്യുമായിരിക്കും എന്നുള്ളൊരു ഫീല്, അയാൾ നന്നായി ചെയ്യുന്നു നമുക്ക് ഒരു തോന്നലുണ്ടാവുമല്ലോ. ആ തോന്നൽ തന്നെയാണ് സംവിധായകനോടും അതിൻ്റെ തിരക്കഥയോടും നമുക്ക് തോന്നുന്നൊരു വിശ്വാസമാണ് ഒരു സിനിമ. ഇപ്പോൾ പാട്ടുകാരൻ അതുപോലെ അഭിനേതാവ് രണ്ട് രീതിയിലും ഫേമസ് ആണ്, പക്ഷെ കൂടുതൽ എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, ചെയ്യുന്നതൊക്കെ വൃത്തിയായിട്ട് പുറത്തേക്ക് വരിക, ആളുകൾക്ക് ഇഷ്ടപ്പെടുക, അത്രയൊക്കെ മാത്രമേ ഉള്ളൂ, വേറെ വലിയ ആഗ്രഹമൊന്നുമില്ല. ഇപ്പോൾ മകൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഫിലിമിൽ ശ്രീനിവാസൻ സാറിൻ്റെ സ്വന്തം മകനായിട്ട് തന്നെ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ഭാവിയിൽ ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ പ്രതീക്ഷിക്കാമോ? അച്ഛൻ്റെ കൂടെ? ആ, അച്ഛൻ്റെ കൂടെ തീർച്ചയായിട്ടും. ഇനി ന്യൂ പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ അടുത്ത മാസം തണ്ണീർമത്തൻ ദിനങ്ങൾ ഇപ്പോൾ ജൂലൈ അവസാനത്തോടു കൂടിയിട്ട് റിലീസുണ്ടാവും. അടുത്ത മാസം ആർ ജെ മാത്തുക്കുട്ടിയുടെ കുഞ്ഞൽതോ എന്ന് പറയുന്ന സിനിമ തുടങ്ങും. അതിൽ ഞാൻ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മനോഹരം എന്ന് പറയുന്നൊരു സിനിമ, ഞാൻ അഭിനയിച്ച സിനിമ, ഒരു 2 മാസം 3 മാസം കൊണ്ട് അതിൻ്റെ റിലീസുണ്ടാവും. മിക്കവാറും 2 മാസം കൊണ്ടുണ്ടാവും. അത്രയുമാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു, ഇപ്പോഴും ഏറ്റവും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ഏതാ?
ഞാൻ കുറേ സിനിമ ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി 15-16 സിനിമ ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ചെയ്തതല്ല, ഹിറ്റാണ്. കുറേ സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടു. പർട്ടിക്കുലർ ആയിട്ട് ഒരു ക്യാരക്ടർ പറയാൻ എനിക്ക് അറിഞ്ഞില്ല. ഞാൻ അങ്ങനെ പറയുമ്പോൾ അതിൽ വേറെ സിനിമയിലൊക്കെയുള്ള ഡയറക്ടേഴ്സ് കണ്ടു മോശമല്ലേ. അങ്ങനെ ഒന്നിനോട് അറ്റാച്ച്മെന്റ് ഇല്ല എനിക്ക്. പടങ്ങളോട് മൊത്തത്തിൽ നമ്മൾ ചെയ്ത സിനിമകള് ഇഷ്ടമുള്ള ഒരു സിനിമയായിട്ട് പറയാൻ പറ്റുന്നില്ല, ഒരു ക്യാരക്ടറായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും സിനിമ റിലീസ് ആവാൻ പോവാണ്. അപ്പൊ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാരും തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണുക. ഇതിൽ കുറെ പുതിയ ആളുകൾ ഈ സിനിമയുടെ പുറകിലുണ്ട്. പിന്നെ ആൾക്കാർക്ക് കാണുമ്പോഴാണെങ്കിൽ ഇതൊരു ഭയങ്കര രസകരമായിട്ടുള്ള, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, മടുപ്പില്ലാതെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാവരും തിയേറ്ററിലേക്ക് വരിക, അതാണ് പറയാനുള്ളത്. ഇത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ്.